വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഭൂമി തരം മാറ്റി കിട്ടാത്തതിനെ തുടർന്ന് സർക്കാരിനും ഉദ്യോഗസ്ഥർക്കുമെതിരെ കുറിപ്പ് എഴുതി വെച്ച് മത്സ്യത്തൊഴിലാളി ആത്മഹത്യ ചെയ്തു. നോർത്ത് പറവൂർ മാലിങ്കര സ്വദേശി സജീവനാണ് മരിച്ചത്. സിജോ വിജോൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സിജോ, ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇദ്ദേഹം ഈ ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച പ്രയാസങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ടോ? എന്തൊക്കെ വിമർശനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഉണ്ട്? പറവൂർ മാലിങ്കര സ്വദേശി സജീവനാണ് ഇന്നലെ വീട്ടിൽ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത്. ഈ ഭൂമി തരം മാറ്റുന്നതിൽ കിട്ടാത്തതിന്റെ ഒരു മാനസിക വിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതിന്റെ ഉദ്യോഗസ്ഥരുടെ മനോഭാവവും അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഈ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെയാണ്, 30 വർഷങ്ങൾക്ക് മുമ്പാണ് സജീവൻ 5 സെന്റ് സ്ഥലം വാങ്ങുന്നത്. ഇവിടെ വീട് നിർമ്മിക്കുകയും ചെയ്തിരുന്നു. വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി നേരത്തെ ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണം വാങ്ങിയിരുന്നു. ഇതിങ്ങനെ വലിയ രീതിയിൽ പലിശയായി 17 ലക്ഷം രൂപ കടമായപ്പോഴാണ് ഈ സ്ഥലം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ബാങ്കിൽ ചെല്ലുമ്പോഴാണ് ഈ സ്ഥലം എഴുതിയിരിക്കുന്നത്, നിലം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പുരയിടമാക്കി മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപേക്ഷയുമായി പോകുന്നത്. ഏകദേശം 1 വർഷത്തിലധികമായി വിവിധ ഓഫീസുകൾ, പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അതോടൊപ്പം തന്നെ ആർഡി ഓഫീസ്, അങ്ങനെ കുറെ ഓഫീസുകൾ കയറി ഇറങ്ങി. അവസാനം ഇതിൽ ഈ ഓഫീസുകളിൽ നിന്നെല്ലാം തിക്താനുഭവമാണ് ഉണ്ടായത്. ഇത് സംബന്ധിച്ച് പേപ്പറുകൾ പലയിടങ്ങളിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ഈ ഓഫീസുകളിൽ നിന്ന് അപമര്യാദയെ പെരുമാറിയെന്നും ഇറക്കി വിട്ടുവെന്നാണ് പറയേണ്ടത്. ഈ ഒരു മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് വീട്ടിൽ മരക്കൊമ്പിൽ തൂങ്ങി മരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇയാളുടെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. നിയമ സംവിധാന ഭരണ സംവിധാനത്തിനും ഒപ്പം ഉദ്യോഗസ്ഥർക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഭൂമി തരംമാറ്റതുമായി ബന്ധപ്പെട്ട് 1.5 വർഷത്തോളം ഓഫീസുകൾ കയറി ഇറങ്ങി എന്ന് ആത്മഹത്യ ചെയ്ത ആൾ ആ മരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു.